നമസ്കാരം. സ്കിൻ ഡോക്ടർ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സുജിത് കുമാർ, നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങളിത് കേൾക്കണം. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ, നമ്മുടെ ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ഇൻഫർമേഷൻ, വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ എനിക്ക് തോന്നിയൊരു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, എന്നെപ്പോലുള്ള നൂറുകണക്കിന് ഡോക്ടർമാർ കേരളത്തിൽ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടി പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ്. ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് പല ഇടപെട്ട് പല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ കിട്ടുന്ന വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 100, 200, 300 ഒക്കെ വ്യൂസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സമയമെടുത്ത് എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്നത് എവിടെയും എത്തുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വളരെ പ്രബുദ്ധരാണ്, വളരെ എഡ്യൂക്കേറ്റഡ് മാസമാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്, ലിറ്ററസിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണ് എന്നൊക്കെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ നോക്കൂ, നമ്മളുടെ ഇടയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ എന്താണ്, വളരെ സെൻസേഷനലായിട്ടുള്ള ചില വീഡിയോസ്, ഇല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ ബാലിഷമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും ഡിബേറ്റ്സും ഒക്കെ. ഒരു കാര്യമില്ല, അതൊക്കെ കേട്ടിട്ട് നമുക്ക് അതിനെക്കൊണ്ട് ഒരു ഗുണവുമില്ലാത്ത പല വിഷയങ്ങളും നമ്മൾ അനാവശ്യമായിട്ട് അത് കേട്ട് ഒരുപാട് സമയം കളഞ്ഞ് വേസ്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്കും അത് ഫോർവേഡ് ചെയ്ത്, പിന്നെ എന്തെങ്കിലും സെൻസേഷനലായിട്ടുള്ള ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരദൂഷണം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയുള്ള ഗോസിപ്സ്, ഇങ്ങനെയുള്ളൊക്കെ വീഡിയോസാണ് നമ്മളെപ്പോഴും ഷെയർ ചെയ്യാൻ, നമ്മൾ എപ്പോഴും നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഷെയർ ചെയ്യേണ്ടത് വളരെ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ്, നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡോക്ടർമാർ വളരെ എഫേർട്ട് ഇട്ടിട്ട് ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. അപ്പോൾ ഒരു വളരെ എഫേർട്ട് എടുത്ത് ഒരു വീഡിയോ ഉണ്ടാക്കി നമ്മൾ അത് ആളുകളിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെ ഡോക്ടർമാർക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയില്ല, അവർക്കൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു വർഷമായിട്ടിപ്പോൾ ഇടവിട്ട് പലതരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് 100, 200, 300 ആളുകൾ മാത്രമേ ആ വീഡിയോസ് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ എഫേർട്ട് എന്ന് പറയുന്നത് എല്ലാവരിലേക്ക് എത്തുന്നില്ല. വളരെ സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു പേഷ്യൻ്റ് എൻ്റെ ക്ലിനിക്കിൽ കണ്ടു. അദ്ദേഹം ഒരു മലയാളിയാണ്. ഒരുപാട് നാളുകളായിട്ടായിട്ടുള്ള ഒരു സ്കിൻ ഡിസീസിന് വേണ്ടി അയാൾ പല ഫാർമസികളിൽ നിന്നും പല മരുന്നുകൾ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിച്ച് ഉപയോഗിച്ച് ആ അസുഖത്തെ വളരെ എന്താ പറയുക, വളരെ സിവിയർ ആക്കുകയും അതിനോടൊപ്പം തന്നെ ഒരുപാട് സൈഡ് എഫക്ട്സ് അതുകൊണ്ട് അയാൾക്ക് ഉണ്ടായി. അത് പുറമേയുള്ള സൈഡ് എഫക്ട്സ് മാത്രമല്ല, അകത്തുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് പോലും അയാൾക്ക് വന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളാണ് നമ്മളിപ്പോൾ പല വീഡിയോസിലും, ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിൽ ഒരുപാട് തവണ ഇതുപോലെ സെൽഫ് മെഡിക്കേഷനെ പറ്റിയിട്ടും ഇങ്ങനെ ക്രീമുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആളുകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിയാൽ അവർക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന രോഗങ്ങളെന്ന് പലരും ഇപ്പോൾ ഏത് ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലോ ഇല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും പേഷ്യൻസിൻ്റെ നീണ്ട നിരയാണ് എല്ലായിടത്തും അല്ലേ. നമ്മൾ എന്തോരം സമയവും എനർജിയും നമ്മുടെ കാശുമൊക്കെ നമ്മുടെ ഈ ഹെൽത്ത് കെയറിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നൊന്ന് ഓർക്കണം. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ പ്രിവെൻറ്റബിൾ ഡിസീസസ് എന്ന് പറയുന്ന ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളുണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ, നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ടെങ്കിൽ, അവെയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ, നമുക്ക് വരാതിരിക്കാൻ ഉള്ള മുൻകരുതൽ എടുക്കാൻ സാധ്യതയുള്ള ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മൾ മിക്ക ആളുകളും മിക്ക ഡോക്ടേഴ്സും അവരുടെ വീഡിയോസിലൂടെ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള രോഗങ്ങളെ പറ്റിയുള്ള നമുക്ക് അറിവുണ്ടാകുകയാണെങ്കിൽ, അതിനെപ്പറ്റിയുള്ള അവെയർനെസ് ഉണ്ടാകുകയാണ്, അതിനെപ്പറ്റി ഉള്ള ബോധവൽക്കരണം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ ഫൈനാൻഷ്യൽ ലോഡ്, നമ്മുടെ ടൈം വേസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊന്നും ആരും കേൾക്കാറില്ല. അപ്പോൾ ഇതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഡോക്ടർമാർ, അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നിട്ട് പോലും അവർ എത്രയോ എഫേർട്ട് ഇട്ടിട്ട് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇത് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന, ഒരു മാസം കിട്ടുന്ന 1000 രൂപ
2000 രൂപയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറും ഒരിക്കലും ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും വീഡിയോസ് ഒന്നും ആരും ചെയ്യുകയില്ല. അപ്പോൾ ഇതൊരു റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല ആരും ചെയ്യുന്നത്. അത് അതിലുള്ള ഒരു എന്താ പറയുക ഒരു വലിയൊരു മനസ്സവർക്കുണ്ട്. കാരണം ആളുകൾക്ക് ഇതുപോലുള്ള രോഗങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം, ഒരു ബോധവൽക്കരണം, അങ്ങനെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും, അങ്ങനെയുള്ള ഒരു ഒരു ആഗ്രഹത്തോടെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് മറ്റുള്ളവരിലെ എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിന് പറയുക. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു അപ്പോൾ തന്നെ അത് മറന്നു, അങ്ങനെയല്ല. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ആക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാം നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ, നമ്മുടെ വാട്സാപ്പ് പേജിലൂടെ, വാട്സാപ്പ് മെസ്സേജസിലൂടെ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, മെസ്സഞ്ചറിലൂടെ, ട്വിറ്ററിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, എന്തൊക്കെ വഴികളുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ്, അതായത് ഇൻഫർമേഷൻ നൽകുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, അവരോടും ഇത് ഷെയർ ചെയ്യാൻ എൻകറേജ് ചെയ്യുക. അങ്ങനെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഈ പറയുന്ന എന്താ പറയുക കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻറ്റബിൾ ഡിസീസസ് ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയുന്നു, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അല്ലാതെ വെറുതെ സെൻസേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന വളരെ ബാലിഷമായിട്ടുള്ള ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, സ്ക്രീനിലുള്ള തമ്മിലടികൾ ഇതൊക്കെയാണ് ആളുകൾക്ക് കാണാൻ താല്പര്യം. അത് കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ എല്ലാ സമയവും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് നമ്മുടെ എനർജിയും ടൈമും വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള പ്രബുദ്ധരെന്ന് നമ്മൾ സ്വയം വിളിക്കുന്ന നമ്മളെപ്പോലുള്ള മലയാളികൾ, അറ്റ്ലീസ്റ്റ് നമ്മുടെ മലയാളം ചാനലുകളിൽ, യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഡോക്ടർമാർ അവരുടെ ടൈം ആൻഡ് എഫേർട്ട് അവരിട്ടിട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആരിലേക്കും എത്തുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളുടെ പക്കൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക. എൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനുള്ള വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസിലൂടെ പോകാം, വീഡിയോസ് നോക്കാം, അത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വിഷയമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ടേക്ക് കെയർ. ബൈ.